That's all, Your Honor. ഈ കേസിന്റെ വിധി പ്രസ്താവിക്കാൻ കോടതി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കൂടുന്നതാണ്. ഞാൻ കാത്തുകാത്തിരുന്ന എന്റെ വിജയത്തിന്റെ സന്തോഷത്തിന് ഇന്ന് മധ്യാഹ്നത്തേക്ക് മേലെ ഫോൺ ചുമ്മാ ഇരുന്നതേയില്ല. എത്ര പേരെ വക്കീലിനെ വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തത്. ഫോൺ അറ്റൻഡ് ചെയ്ത് എന്റെ കാതേ പോച്ചു. എനിക്കൊരു വിഷമമുള്ളൂ, വിധി കേൾക്കാൻ അയാൾ കോടതിയിൽ ഇല്ലാതെ പോയി. തോൽക്കുമെന്ന് ഉറപ്പായിരുന്നത് കൊണ്ട് ഇന്ന് അയാളുടെ ജൂനിയറെ ഹാജരായത്. നാൻസിയുടെ വാശി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അത് ശരിയാ, പെണ്ണായാൽ ഇങ്ങനെ വേണം. പക്ഷേ വക്കീലിന് അയാളുടെ തോറ്റ മുഖത്തിന്റെ ആ ചമ്മിയ ഷേപ്പ് കാണാൻ ഒത്തില്ലല്ലോ. ദൈവം ഒരാൾക്ക് എല്ലാം കൂടെ കൊടുക്കത്തില്ലെന്ന് പറയുന്നതുള്ളതാണേ. ഇത് നാൻസിക്കില്ലാന്ന് തോന്നുന്നു. ഇനി അഭിനന്ദനങ്ങൾക്ക് നേരിട്ട് തന്നെ മറുപടി പറഞ്ഞാ മതി. ഹലോ, അഡ്വക്കേറ്റ് നാൻസി ജോസഫ് ഹിയർ. തോണിയ അയാളാ പ്രതിഭാവം വക്കീല്. കൺഗ്രാജുലേഷൻസ്. താങ്ക്സ്. വിധി പറയുമ്പോ നാൻസിയുടെ ആഹ്ലാദം നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവിടെ വരാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. എന്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നു, ഞാൻ അല്പം തിരക്കിലാണ്. സോറി, വൺ മിനിറ്റ് പ്ലീസ്. കേസ് കഴിഞ്ഞ് അറിയിക്കാമെന്ന് കരുതി മനഃപൂർവ്വം പറയാതിരുന്നതാ. നമ്മുടെ മോള് കഴിഞ്ഞ 3 ദിവസമായി ഹോസ്പിറ്റലിലാണ്. നാളെ അവളുടെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുക. ആരും കേറരുതെന്നാ പറഞ്ഞിരിക്കുന്നേ. എനിക്ക് എന്റെ മോളെ കാണണം. നീ സമാധാനായിട്ട് ഇരിക്കും മോളെ, ഡോക്ടർ ഒന്ന് വന്നോട്ടെ. എനിക്ക് ഇപ്പൊ തന്നെ അവളെ കാണണം. കരയണ്ട, കർത്താവ് നമ്മുടെ മോൾക്കൊന്നും വരുത്തത്തില്ല. യാത്ര പറയണ്ട. ഒരമ്മയ്ക്കും സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ വാശിയും വൈരാഗ്യവും അതിയെന്നാൽ പിടിച്ചു നിർത്താൻ കഴിയില്ലെന്ന് എനിക്കറിയാം. സമയമുള്ളപ്പോ മോളെയും കൂട്ടി വരണം. പോയല്ലേ. എന്താ നീയോ? ഞാൻ കൊറേ നേരെ പാടുപെടുന്നു, ഇനി നീ ഒന്ന് അഴിക്കും. ആരുടെ ഈ സമ്മാനം? അത് ആ ആരാധകൻ അയച്ചതാ. അപ്പൊ ഖനായിട്ടെന്തെങ്കിലും കാണും. ചേടാ, ഇതെന്തുവാ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം പോലെ? തീരുന്നില്ലല്ലോ. ഈ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്ക് ബിനോയ് വിഷു. ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണെന്ന് ഇയാൾ എങ്ങനെ അറിഞ്ഞു? ഞാനത് ആലോചിക്കുന്നത്. ദേ അഭ്യാസം കാണിക്കല്ലേ മോളെ, നീ പറയാതെ ബിനോയ് വിഷ അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല ഭാഗ്യം, എന്റെ ചെലങ്കിയാണ് സത്യം. പെണ്ണിന്റെ മുഖത്തൊരു സന്തോഷം കണ്ടില്ലേ. അപ്പോ ബിനോയ് വിഷുന്നിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടുന്നോ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വെറും ആരാധനയാണെന്ന് കരുതി തള്ളിക്കളയാൻ പറ്റില്ല. അയാൾ നിന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. നീ അയാളെ ഭാഗ്യ എന്തേ പറയുന്ന പരമാർത്ഥം? നിനക്ക് ഉടനെ സമ്മതിച്ചു തരാൻ പ്രയാസം കാണും. പുരുഷവിദ്വേഷത്തിന്റെ മുഖംമൂടി അത്ര പെട്ടെന്ന് ഊരിമാറ്റാൻ പറ്റില്ലല്ലോ. നിന്റെ അച്ഛൻ മുൻകൈ എടുത്ത് നിനക്കൊരു വിവാഹം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
നിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ബിനോയ് നിന്നെ ഇഷ്ടപ്പെടുന്നെങ്കിലും. ആ ഇനിയാള് വിളിക്കുകയാണെങ്കിൽ കക്ഷിയുടെ ബയോഡേറ്റയ്ക്ക് ഒന്ന് അന്വേഷിക്കണം. വലിയ അനക്കേടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. എന്നെ പറ്റി എന്തൊക്കെയാണ് വസന്തയുടെ കൂട്ടുകാർക്ക് അറിയുന്നത്? ഞാൻ തന്നെ എന്നെ പറ്റി പറയുമ്പോ അതിലൊരു അല്പം അഭംഗി ഉണ്ടാകും. എന്നാലും പറയാം, ലോക്കൽ ഗാർഡിന്റെ ആഗ്രഹമല്ലേ, പേരറിയാലോ. ജോലി ബിസിനസ്. ബിസിനസ് എന്ന് പറയുമ്പോ എക്സ്പോർട്ടിംഗ് ഹാൻഡിക്രാഫ്റ്റ്സ്. ഈട്ടിയിലും ചന്ദനത്തിലും കറഞ്ഞെടുത്ത ആനകൾ, കേരളീയ സ്ത്രീരൂപങ്ങൾ, ചുണ്ടം വള്ളം, ഇവയൊക്കെ വിദേശത്തേക്ക് അയച്ചേക്കുന്ന ചെറിയൊരു ഏർപ്പാട്. സിഗരറ്റ് ഇവിടെ. ഓ സോറി. ആ പിന്നെ മിക്കവാറും ടൂറിലായിരിക്കും. കൽക്കട്ടയിൽ സ്വന്തമായൊരു ഫ്ലാറ്റ് ഉണ്ട്. ജനിച്ചതും വളർന്നതും ഒറ്റപ്പാലത്തിനടുത്ത് ലോങ്ങല്ലൂർ. ഞാനൊരു സെൽഫ് മെയ്ഡ് മാനാണ്. എന്റെ വളർച്ചയിൽ ആർക്കും ഒന്നും അവകാശപ്പെടാനില്ല. അതുകൊണ്ട് തന്നെ വസന്തരയുടെ പ്രാരാബ്ധങ്ങൾ ഏറ്റെടുക്കുന്നതിൽ എനിക്ക് ആരുടെ അനുവാദം ചോദിക്കേണ്ട കാര്യവുമില്ല. എന്നെ സ്വീകരിച്ചു എന്ന് കരുതി വസന്തരയുടെ അഭിരുചികളൊന്നും സറണ്ടർ ചെയ്യേണ്ടി വരില്ല. പ്രോമിസ്. വരട്ടെ. നിങ്ങളൊക്കെ എന്നെ പറ്റി എന്നാ നനച്ചിരിക്കുന്നത്? ഇഷ്ടപ്പെട്ടവരെ തമ്മിൽ അകത്തി നിർത്താൻ അവളോ ഹൃദയമില്ലാത്തവളല്ല ഞാൻ. അല്ല, വസന്തരയുടെ വീട്ടിലെ അവസ്ഥ ചേച്ചിക്ക് അറിയാലോ. അതുകൊണ്ട് അവളുടെ വീടുമായി ബന്ധപ്പെടുത്താതെ നമ്മളെ പെണ്ണുങ്ങൾ ചേർന്ന് തന്നെ ഈ കാര്യം നടത്തണം. അങ്ങ് നടത്തിക്കോ. പഴയ സദ്യക്ക് വിളമ്പുമ്പോ എനിക്കുള്ള നില കുറച്ചിട്ടാ മതി. പോസ്റ്റേ. പോസ്റ്റിന്റെ എതിർപ്പ് നിങ്ങൾ കാര്യമാക്കണ്ട. അവിടെ മനസ്സ് മാറും എനിക്ക് ഉറപ്പാ. എന്നാ ബിനോയ് വരാൻ പറയട്ടെ ചേച്ചി. വരട്ടും. ആന അവങ്കിട്ട പേശറതൊക്ക് നമ്മ ഭാഗത്തുനിന്ന് പുരുഷന്മാരാരാത് വേണ്ട ഭാഗ്യം. എന്തായാലും നാൻസിയും ടോണിയും വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ കൊഞ്ച പക്വതയുള്ളവരാരാത് വേണ്ട അമ്മാ. സൂപ്രണ്ട് പറഞ്ഞ ന്യായോ? നമുക്ക് ആ ഡോക്ടറെ വിളിച്ചാലോ? കൂപ്പിട്ട വരുമോ? എക്സ്ക്യൂസ് മീ, യു ഹാവ് എൻലെസ് ലവ്? പിന്നെ ഐ നോ. ഓക്കെ, ഐ വിൽ മാനേജ് ഇറ്റ് ഫ്രം സംവെയർ. യു ബെറ്റർ ക്ലോസ് ഇറ്റ് ഡൗൺ. താങ്ക് യു. ഹായ്. വേറെ പീസ്? കട്ട് പീസ്. അയ്യോ, നീ വീണ്ടും വന്നു. എല്ലാരും ഒന്ന് കൂടെ. ഐ എം വെരി ടയേർഡ്. ഗിവ് മീ എ ഗ്ലാസ് മിൽക്ക്. അയ്യോ, സൂപ്പറിന്റെ സൂപ്പറിന്റെ ഡോക്ടർ വിജയൻ പൊട്ടി. എപ്പോ, എങ്ങനെ? ചിന്തേ, ഹലോ അങ്കിൾ, ഹൗ ആർ യു? പന്ന റാസ്കൽ, ഇവിടുത്തെ കുടുംബം പറഞ്ഞേറ്റെടുക്കാൻ നീ ആരാടാ ചെറ്റേ? ചെറ്റത്തരം പറയാൻ സൂക്ഷിച്ചവണാടാ പൊട്ടി. വാക്ക് തെറ്റിച്ച നീ അല്ലടാ പട്ടി. പട്ടത്തോട് വീണ്ടും അടുപ്പത്തിലായെന്ന് വെച്ച് അഹങ്കരിക്കരടാ നാറി. ഉച്ചി വെച്ച കൈകൊണ്ട് നിന്നെ ഉദയക്രിയ ചെയ്യാനും എനിക്കറിയാം. നീ ആരുടെ ഉദയക്രിയ വന്നത്? സത്യം പറ. തനിക്ക് വേണ്ടി ഈ പെണ്ണുങ്ങളുടെ പീഡനം കുറെ സഹിച്ചവനാണ് ഞാൻ. തന്റെ പെണ്ണുമ്പിള്ള എന്നെ സൂചിക്കിട്ട് കുത്തി, തലയിൽ ഐസ് വെച്ചു, ചെവി തൂവലിട്ടിളക്കി. ഒന്നും ഞാൻ മറന്നിട്ടില്ല. ആ ക്ഷീണം തീരണമെങ്കിൽ ദിവസവും മൂക്കുമുട്ട നാലു നേരം ആഹാരം കഴിച്ച് ഈ സുന്ദരിമാരുടെ പരിചരണം അനുഭവിച്ചാലേ പറ്റൂ. പൂജപ്പുരക്കേടുന്ന അത് താനും മനസ്സിലാക്കിയാൽ മതി. പ്രേരിപ്പിക്കുന്നവനാണ് കൂടുതൽ ശിക്ഷ. ഞാനൊരു മനഃശാസ്ത്രജ്ഞനാണെന്ന് എനിക്ക് ഓർമ്മ വേണം. താനൊരു മനഃശാസ്ത്രജ്ഞനാണോ എന്ന് സംശയമുണ്ട്. അത് തെളിയിക്കാൻ ഞാൻ മണിപ്പൂർ യൂണിവേഴ്സിറ്റി പോയിന്റ് വരും. ദേ ആന്റി, ആന്റി ഡോക്ടർ അങ്കിൾ, മണിപ്പൂർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വേണമെന്ന് സ്റ്റൂഡിയസ്. ഇതെന്താ ഉറക്കഗുളിയ? എന്തിനാ? സത്യശീലിന് കൊടുക്കാൻ, അല്ലെങ്കിലേ അവൻ കൊളമാക്കും.
what is this? ഈ ചേച്ചിമാരോട് എന്തിയാ? You are very slow. ഇനി പെപ്പഴ ഏതൊക്കെ കൊടുക്ക? Okay, I will help you. Please. Where is the glass? ഞാൻ കൊടുത്താ കുടിക്കില്ല. സത്യശീല എന്താ ചേച്ചി? പാവ സത്യശീലൻ രാവിലെ മുതൽ കഷ്ടപ്പെടുക, ഒരുപാട് ക്ഷീണിച്ചുപോയി. ഈ പാലെങ്കിലും കുടിക്കുക. കണ്ടോ, ഈ ചേച്ചിക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. ചേച്ചി വിഷം തന്നാലും ഞാൻ കുടിക്കും. ഈ ചേച്ചിക്ക് എപ്പ നോക്കിയാലും ദുർമുഖ. You look like a devil. കൊള്ള, ഒന്ന് ആട്ടിയാലുടനെ മോദം കിടന്ന ഇയാളാണ് ഈ വീട്ടിൽ ഭരണം നടത്തുന്നത്. യോ, അതല്ല. പിന്നെ ഗുളിക കലക്കി കൊടുത്തു. അയ്യോ ചേച്ചി, ഉറങ്ങോ, പേടിക്കാനോ? ഓ ആ കടകട്ടെ.